ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാൽ പൊറോട്ടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഇതിൽ ബീഫിൻ്റെ ഒരു നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയോട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ഈ ഒരു പാൽ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടും കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ കൊടുത്തിട്ടുണ്ട് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം ഇതൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർത്താൽ മതി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒരു കുറച്ച് മാത്രം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാലയും വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്കുള്ള മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സവാളയും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാള തികച്ച് ചേർത്തിട്ടില്ല കുറച്ച് മാത്രം ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട കയ്യിൽ കുറച്ച് ഒഴിച്ചിട്ട് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക എൻ്റെ കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത് അത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ കറി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയും ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുക്കാം തക്കാളി ഞാനൊരു പകുതി തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്തതുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ബീഫ് കറിയിൽ തേങ്ങാക്കൊത്ത് നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എരിവനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം മല്ലിപ്പൊടി കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഒന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഒരു റോസ്റ്റ് പോലെയാണ് ചെയ്യുന്നത് ഒരുപാട് ഗ്രേവി വേണ്ടാത്തതുകൊണ്ട് ബീഫ് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് മല്ലിയിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ആ കുറച്ച് ചേർത്തിട്ടുള്ള കുറച്ചൊരു അരക്കപ്പിലും താഴെ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ ബീഫിൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിന് കുറച്ച് മല്ലിയിലോട് ചേർത്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി നെയ്യില് കുറച്ച് കാഷ് നട്ടും മുന്തിരി വറുത്തെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇതിൽ ക്യാഷ്നട്ടും മുന്തിരി ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നിങ്ങൾക്ക് ഇത് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം ചിലർക്ക് ഒരു എരിവുള്ള കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ മധുരം ഇഷ്ടമാവില്ല അപ്പോൾ ഈ ഒരു മുന്തിരി ഉണക്ക മുന്തിരി ചേർക്കാതിരിക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ കൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് അരിച്ചെടുക്കാം വാഴയില ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് മുരിഞ്ഞൊന്നും പോകണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഈ ഒരു പാൽ പൊറോട്ട റെഡിയാക്കുന്നത് ഒരു മൺചട്ടിയിലാണ് അപ്പോൾ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ മണമൊക്കെ കിട്ടും പിന്നെ വാഴയിലൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ആ വാഴയിലേക്ക് മൊരിഞ്ഞിട്ടുള്ളൊരു മണമൊക്കെ കിട്ടും അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കൈ കൊണ്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പീസ് വാഴയില വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇനി പൊറോട്ട വെച്ച് കൊടുക്കാം ഞാനിവിടെ വാങ്ങിയിട്ടുള്ള പൊറോട്ടയാണ് നല്ല അടിച്ച പൊറോട്ടയാണ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കറി വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അടുത്ത പീസ് പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കറി ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒരു പാൽ പൊറോട്ടയ്ക്ക് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പൊറോട്ടയും വെച്ച് കൊടുത്ത് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഇങ്ങനെ മുകളിലൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലും നട്ട്സും റൈസിൻസും ഇട്ട് കൊടുത്ത് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒരു വാഴയില കൊണ്ട് ഇങ്ങനെ ഒന്ന് മൂടി കൊടുക്കാം നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മൂടി മൂടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരടപ്പ് കൊണ്ട് അടച്ചു കൂടി കൊടുക്കാം ആവി ഒട്ടും തന്നെ പുറത്തു പോവാതെ നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരണം ഞാനിവിടെ വേറൊരു ചട്ടിയിലൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്കിതിൽ ഇപ്പം മൂന്ന് ലെയർ അല്ല അതിന് പകരം നാലും അഞ്ചും ലെയർ ഒക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ രണ്ട് പൊറോട്ട വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ അത് രണ്ടും ഞാനൊന്ന് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് സ്റ്റീം വന്നപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് അടിഭാഗം കരിഞ്ഞു പോകാതെ തന്നെ എടുക്കണം വഴലയിലെ ആ ഒരു മണവും വെളിച്ചെണ്ണയുടെയും അതുപോലെ ബീഫും പൊറോട്ടയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ മണമായിട്ട് നല്ല അടിപൊളി മണവും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു പാൽ പൊറോട്ട ഈ ഒരു കാണിച്ചിട്ടുള്ള ബീഫും നല്ല ടേസ്റ്റാണ് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഈ പൊറോട്ട ഒക്കെ തേങ്ങാപ്പാലിൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ തന്നെ തേങ്ങാപ്പാലിൽ കുതിർത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഈ അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല വാഴയിലൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്